മേഘു മേഘു എങ്ങോട്ടാണ്? എനിക്ക് അങ്ങോട്ട് പോവാനേ. അപ്പുറത്തേക്ക് കടക്കാൻ അവിടെ ബോർഡ് കണ്ടില്ലേ, സീബ്ര ലൈൻ ഉണ്ട്, അവിടെ നടന്നെത്തണ്ടേ. ഇവിടെ നിന്ന് പോയാൽ വണ്ടി ഇടിക്കും. അന്നേ അതിനല്ലേ ട്രാഫിക് ബോർഡ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. ശരി, ഈ റോഡ് ആക്സിഡൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും അതേപോലെ റോഡ് യൂസേഴ്സിന് കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആയിട്ട് മൂവ്മെന്റ് നടത്താനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, റോഡ് സൈൻസ് ഒക്കെ കൊടുക്കുന്നത്. അറിയണ്ടല്ലേ, പെട്ടെന്ന് നടക്കാൻ വെച്ചാൽ അങ്ങനെയൊന്നും ചെയ്യരുത്. അപ്പൊ നമുക്ക് റോഡ് സൈൻസ് നോക്കുകയാണെങ്കിൽ മെയിൻ ആയിട്ട് മൂന്ന് രീതിയിൽ കൊടുക്കാം. എല്ലാ സൈൻസും ഒരുപോലെ അല്ലല്ലോ. സാധാരണ സൈൻസ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുക, ഒന്നല്ലെങ്കിൽ റെക്ടാംഗുലർ ഷേപ്പ് അല്ലെങ്കിൽ ട്രയാംഗുലർ ഷേപ്പ് ഒക്ടാഗണൽ ഷേപ്പിലൊക്കെയാണ് കൊടുക്കുക. പിന്നെ നമുക്ക് ആൾക്കാർക്ക് കാണാൻ വേണ്ടിയിട്ടേ ഒരു 2.75 മീറ്റേഴ്സ് അല്ലെങ്കിൽ 2.8 മീറ്റർ ഹൈറ്റിലാണ് നമ്മൾ ഇത് പ്ലേസ് ചെയ്യുകയും ചെയ്യാം. ഗ്രൗണ്ട് ലെവലില് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും. അപ്പൊ ഇതിന്റെ ഡയമീറ്റർ അല്ലെങ്കിൽ ഇതിന്റെ സൈസ് അറിയണ്ടേ? സാധാരണ മിനിമം ഒരു സൈസ് 600 mm ആണ് നമ്മൾ കൊടുക്കുക. പിന്നെ ഡിസൈറബിൾ ആയിട്ട് നമുക്ക് 900 mm വരെ കൊടുക്കാം. പിന്നെ വലിയ ബോർഡുകൾ അല്ലെങ്കിൽ ലാർജ് ബോർഡുകളൊക്കെ ഉണ്ടാവുമല്ലോ, അത് നമുക്ക് 1200 mm വരെ സൈസ് കൊടുക്കാം. മെയിൻ ആയിട്ട് മൂന്ന് സൈൻ അല്ലേ, മൂന്ന് രീതിയിലുണ്ട്. ഒന്ന് മാൻഡേറ്ററി സൈൻ, രണ്ടാമത്തത് വാർണിംഗ് സൈന്, മൂന്നാമത്തെ ഇൻഫർമേറ്ററി സൈൻ. മാൻഡേറ്ററി സൈൻ അതിനെയാണ് നമ്മൾ റെഗുലേറ്ററി സൈൻസ് എന്ന് വിളിക്കുക. അതായത് നമ്മൾ നിർബന്ധമായിട്ടും ഫോളോ ചെയ്യേണ്ട റൂളുകൾ വരുന്നതാണ് മാൻഡേറ്ററി സൈനുകൾ എന്ന് പറയുന്നത്. അതായത് ഇപ്പോ പാർക്കിംഗ് പ്രോഹിബിറ്റഡ് ആണ്, ഹോം പ്രോഹിബിറ്റഡ്, നമുക്ക് ഫൈൻ വരും, അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ മാൻഡേറ്ററിൽ പറയാ. അത് പൊതുവെ നമ്മൾ സർക്കുലർ ഷേപ്പിലുള്ള സൈൻ ബോർഡുകൾ കാണാറുള്ളത്. പക്ഷെ രണ്ട് എക്സെപ്ഷണൽ കേസ് ഉണ്ട് അവിടെ. സ്റ്റോപ്പ് മാൻഡേറ്ററി അല്ലേ, സ്റ്റോപ്പ്, അതാണ് ഞാൻ പറഞ്ഞ എക്സെപ്ഷണൽ കേസ് ഉണ്ടെന്ന്. സ്റ്റോപ്പിന്റെ സൈൻ ബോർഡ് നമുക്ക് ഒരു ഒക്ടഗണൽ ഷേപ്പിലാ കാണാൻ പറ്റാം. അതുപോലെ ഗീവ് വേ എന്നുള്ളത് ഇൻവേർട്ടഡ് ട്രയാങ്കിളിന്റെ ഷേപ്പിലായിരിക്കും നമ്മൾ കാണുന്നത്. ഇതിന് കളർ എന്താന്ന് ഓർമ്മയുണ്ടോ അസ്മിക്ക്? വൈറ്റ് ബാക്ക്ഗ്രൗണ്ടില് റെഡ് ബോർഡർ, അതിന്റെ അകത്ത് ബ്ലാക്ക് ലെറ്ററിലായിരിക്കും എഴുതിയിട്ടുണ്ടാവാം. അങ്ങനെ നമുക്ക് മാൻഡേറ്ററി സൈൻസ് കാണാൻ പറ്റും. വാർണിംഗ് സൈൻ എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ഹസാർഡ് സിറ്റുവേഷൻ വരില്ലേ, അതായത് ഇപ്പൊ ഹമ്പ് വരിക അല്ലെങ്കിൽ നാരോ ആയിട്ടുള്ള റോഡ് വരിക, അതൊക്കെ നമ്മൾ വണ്ടി ഓടിക്കുമ്പോ ഹസാർഡ്സ് ആയിട്ട് വരുന്ന സിറ്റുവേഷൻ, അതൊക്കെ കാണിക്കാനുള്ളതാണ് വാർണിംഗ് സൈൻ. പിന്നെ ഫൈനലി ഇൻഫർമേറ്ററി സൈൻ ഉണ്ട്. ഇൻഫർമേറ്ററി സൈൻ വെച്ചാൽ നമ്മള് പോകുന്ന സമയത്തെ ഇപ്പൊ കോഴിക്കോടേക്ക് ഇത്ര ദൂരം, അങ്ങനെ റോഡ് യൂസേഴ്സിന് അവർ പോകുന്ന ഡെസ്റ്റിനേഷനെ പറ്റിയൊക്കെയുള്ള അറിവ് കൊടുക്കുന്നതാണ് ഇൻഫർമേറ്ററി സൈൻ. അല്ലെങ്കിൽ നമുക്ക് യാത്രകൾ നോക്കിയല്ലേ പോവാ, അതാണ് ഇൻഫർമേറ്ററി സൈൻ. ഇൻഫർമേറ്ററി സൈൻ എങ്ങനെയാ നമ്മള് കൊടുക്കുക? ഗ്രീൻ ബാക്ക്ഗ്രൗണ്ടില് റെക്ടാംഗുലർ ഷേപ്പിലല്ലേ കൊടുക്കുക, ഗ്രീൻ ബാക്ക്ഗ്രൗണ്ടില് വൈറ്റ് ബോർഡറില് അതേപോലെ വൈറ്റ് ലിഗൻഡിലാണ് നമ്മളത് കൊടുക്കേണ്ടത്. ബാക്കിയുള്ളതാണെങ്കിൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും, ബ്ലാക്ക് ബോർഡറും ബ്ലാക്ക് ലെറ്ററും ആയിരിക്കും. പക്ഷെ ഫെസിലിറ്റീസിന്റെ കാര്യം വരുമ്പോ വ്യത്യാസമുണ്ട്. ഇപ്പൊ തൊട്ടടുത്ത് പെട്രോൾ പമ്പ് ഉണ്ട് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഉണ്ട് എന്നൊക്കെ ആണെങ്കിൽ അത് ബ്ലൂ ബാക്ക്ഗ്രൗണ്ടില് വൈറ്റ് സ്ക്വയറില് ബ്ലാക്ക് സിമ്പൽ ആയിട്ടാണ് നമ്മള് കൊടുക്കാറുള്ളത്. അതൊരു എക്സെപ്ഷണൽ ആയിട്ടുള്ള ഇൻഫർമേറ്ററി സയൻസ്. എന്തായാലും നമ്മൾ ഇതൊക്കെ നോക്കിക്കഴിഞ്ഞില്ലേ, വാ ക്രോസ് ചെയ്യാം, ക്രോസ് ചെയ്യാനാണല്ലോ വന്നത്. നമുക്ക് കടക്കാം സീബ്ര ലൈനിൽ കൂടെ തന്നെ. സീബ്ര ലൈനിൽ കൂടെ തന്നെ കടക്കാം.